ദൈവത്തിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വത്സല സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നുപോയ പരിപാവനമായ രാത്രിയിൽ ജാഗരത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുമിച്ച് ഒരുവാൻ ലോകമങ്ങം ചിതറിക്കിടക്കുന്ന മക്കളുടെ സഭ ക്ഷണിക്കുന്നു. വചനം ശ്രവിച്ചുകൊണ്ടും അവിടുത്തെ രഹസ്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും കർത്താവിൻ്റെ പെസഹ ഇപ്രകാരം അനുസ്മരിക്കുമ്പോൾ അവിടുത്തെ മരണത്തിനു മേലുള്ള വിജയത്തിൽ പങ്കാളികളാകുന്നതിനും അവിടത്തോടത്ത് ദൈവത്തിൽ ജീവിക്കുവാനുള്ള പ്രത്യാശ നമുക്ക് കൈവരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ വഴി അങ്ങയുടെ മഹത്വത്തിൻ്റെ അഗ്നി വിശ്വാസികൾ ചൊരിഞ്ഞുവല്ലോ. ഈ പുത്തൻ തീ ആശീർവദിക്കണമേ. ഈ പെസഹ മഹോത്സവം വഴി സ്വർഗീയമായ ബലാശങ്ങൾ പ്രജ്വലിപ്പിക്കുന്നത് പോലെ നിർമ്മല മാനസരായി നിത്യമായ മഹത്വത്തിൻ്റെ ആഘോഷത്തിൽ എത്തിച്ചേരുന്നതിനും ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്തവും ആൽഫയും ഒമേഗയും അവിടത്തേതാണ്. കാലങ്ങളും അവിടത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
Kristuvin pragasham Devathinu sotram Kristuvin pragasham Devathinu stotram Kristuvin pragasham Devathinu stotram Thank you.
ഇപ്പോൾ പെസഹ പ്രഘോഷണമാണ് ദൈവദൂതരാർത്തുല്ലസിക്കട്ടെ ആനന്ദത്തിരയാഞ്ഞുയരട്ടെ മോദം തിങ്ങിന ദിവ്യകർമ്മങ്ങൾ കാന്തി കന്തളം മന്നിനേകട്ടെ ദൈവദൂതരാർത്തുല്ലസിക്കട്ടെ ആനന്ദത്തിരയാഞ്ഞുയരട്ടെ മോദം തിങ്ങിന ദിവ്യകർമ്മങ്ങൾ കാന്തി കന്തളം മഹോന്നത കഹളമോടെ എങ്ങും വിജയം വിളംബരം ചെയ്തു വിണ്ണവരാജൻ്റെ പേരിയുയർന്നു മണ്ണിനു രക്ഷയുറപ്പായിടട്ടെ പിത്ര സമൃദ്ധമാക്കാതെ ഭൂമിയെ ചുഴ്ന്നിടും കൂരിരുളാകെ മഞ്ഞു പോയി ദീപ്തിയിലൊന്നൊഴിയാതെ ഇമ്മഹാദീപത്തിൻ മഞ്ജു നിലാവിൽ സമ്മോദം കൊൽക സഭാംബിക മേൽമേ ഞാനൊരു അയോഗ്യനതെങ്കിലും എന്നെയും വൈദിക ശ്രേണിയിലാക്കി ദയാമയ ആയവനാമണി ദീപമതിൻ സ്തുതി പാടുവതിന്നു തരം കഴിവേറ്റതും കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം ശക്തന ദൃശ്യൻ ദൈവവുമാ നിത്യപിതാവിനുമവിടുത്തെ പൊൻസുതനേശു ക്രിസ്തുവിനും നിത്യ നമസ്കൃതി ചെയ്യുക ഹൃദയം നിറയുമൊരിമ്പമൊടും അകതളിൽ നൽസ്നേഹമൊടും മധുരവചസാൽ വാഴ്ത്തിടുകിൽ ഉചിതവും അപ്പോൾ യുക്തവുമാ ആദത്തിൻ പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും അവിടുത്തെ തിരുരക്തത്താൽ വിശ്വാസികളുടെ വീടുകളിൽ ശുദ്ധീകരണം ചെയ്യുന്ന നൽപ്പെസഹാതിരുനാളിതുക പൂർവന്മാരാ മിസ്രയേൽ മക്കൾ വിടുവിച്ച് ഈജിപ്തിൽ അടിമത്തം വിട്ടെഴുന്നേൽക്കാൻ കഴിവോരാക്കിയ രാത്രിയുമേ പാപത്തിമിരം ദുർഗുണവും ക്രിസ്ത്രീയരിൽ നിന്നൊഴിവാക്കി ദൈവവരാർപ്പണമേകുകയും ശുദ്ധിയുമായി ബന്ധിക്കുകയും തീത്തൂണിനുടെ തീറ്റിട പാപക്കൂരി
മരിക്കുവതിൻ്റെ വിലങ്ങുകളെ തച്ചു തകർത്തു പരം പൊരുളാം. ക്രിസ്തു ഉയർത്തൊരു രാത്രിയിലെ നിസ്തുലമോഹനമായതുതാ. രക്ഷയതില്ലായിരുന്നുവെങ്കിൽ നിഷ്ഫലമായ നിജന്മം പോലും ഞങ്ങളോടുള്ള വാത്സല്യമോർത്താൽ വർണ്ണനാതീത സമുദ്ര തുല്യം. ക്രിസ്തുവിൻ മൃത്യുവൽ ഭഗ്നമായി ആദത്തിൻ പാപങ്ങകമാനം രക്ഷതൻ ഭൂവിൽ പിറക്കുവാനായി ആവശ്യമായി വന്നു പാപമപ്പോ. പാപം കഴുകി കളഞ്ഞിടുന്നു, കേഴുവശ്വാസമികിടുന്നു, ദുഷ്ടരെ നിർമ്മലരാക്കിടുന്നു. ഭൂസ്വർഗമേളന വേളയിതേ. മഹിതമിസായ നദീപയജ്ഞം കരുണയാൽ സ്വീകരിക്കണമേ നീ. പരമവിശുദ്ധ നാം സ്വർഗദാത അരുളണേ ആശിസ് അനുഗ്രഹങ്ങൾ. അതിനാലേ കർത്താവെ പ്രാർത്ഥിപ്പോ ഞങ്ങൾ, അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചൊരു തെളിച്ചൊരു കൈത്തിരി പൊലിയാലി കൂരിരുൾ നീ കിരട്ടെ. പൊലിയാലി കൂരിരുൾ നീ കിരട്ടെ. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പോ ഞങ്ങൾ, അവിടുത്തെ നാമ നറുമണം പാറുന്ന യാഗമായിന്നിതു കരുതി നീ കൈക്കൊള്ളാൻ കനിയണമേ. അനുവദിക്കേണമാ ദ്യോവിതിൻ വിളക്കുമായി മിളിതമാവാനിതിൽ കാന്തിയൊന്നിൽ. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പോ ഞങ്ങൾ, അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരു കൈത്തിരി പൊലിയാലി കൂരിരുൾ നീ കിടത്തെ. പൊലിയാലി കൂരിരുൾ നീ കിടത്തെ. ഇതു മഹിതോജ്വല ശോഭ ചൊരിയട്ടെ, പുലർക്കാരമായതും കണ്ടിടട്ടെ. പാതാളത്തീന്നു മടങ്ങിയ സ്ഥാജലം കാണാതെ മാനവ വംശത്തിന്മേ. അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പോ ഞങ്ങൾ, അവിടുത്തെ നാം
അക്ഷയ ജ്യോതിസ ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയ പുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കയും വാഴുകയും ചെയ്യുന്നു മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം കർത്താവേ പ്രാർത്ഥിപ്പോ ഞങ്ങൾ അവിടുത്തെ നാമ മഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈ തിരി പൊലിയാതി കൂരിരുൾ നീ കിടത്തേ പൊലിയാതി കൂരിരുൾ നീ കിടത്തേ വത്സല സഹോദരരെ, ആഘോഷപൂർവകമായ ജാഗരാനുഷ്ഠാനം ആരംഭിച്ചു കഴിഞ്ഞുവല്ലോ. നമുക്ക് സശ്രദ്ധം ദൈവവചനം ശ്രവിക്കാം. ദൈവം എപ്രകാരമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ സ്വന്തം ജനതയെ രക്ഷിച്ചതെന്നും കാലത്തിൻ്റെ തികവിൽ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി രക്ഷകനായി അയച്ചതെന്നും നമുക്ക് ധ്യാനിക്കാം. പരിത്രാണത്തിൻ്റെ നിറവിനായി രക്ഷയുടെ ഈ പെസഹ അനുഷ്ഠാനം നമ്മുടെ ദൈവം പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും തിരികെടുക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളിച്ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ. അതു ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി രണ്ടാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി മൂന്നാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, രാവും
പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ ഭൂമിയിൽ പ്രകാശം ചൊരിയുവാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ അങ്ങനെ സംഭവിച്ചു ദൈവം രണ്ട് മഹാദീപങ്ങൾ സൃഷ്ടിച്ചു പകലിനെ നയിക്കുവാൻ വലുത് രാത്രിയെ നയിക്കുവാൻ ചെറുത് നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കുവാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു അതു നല്ലതെന്ന് ദൈവം കണ്ടു സന്ധ്യയായി പ്രഭാതമായി നാലാം ദിവസം ദൈവം വീണ്ടും അരുളിചെയ്തു വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ പക്ഷികൾ ഭൂമിക്കുമീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാതരം പക്ഷികളെയും സൃഷ്ടിച്ചു അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ സന്ധ്യയായി പ്രഭാതമായി അഞ്ചാം ദിവസം ദൈവം വീണ്ടും അരുളി ചെയ്തു ഭൂമി എല്ലാതരം ജീവജാലങ്ങളെയും കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ അങ്ങനെ സംഭവിച്ചു അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു ദൈവം വീണ്ടും അരുളി ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിലിഴയുന്ന സർവജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ദൈവം അരുളി ചെയ്തു ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു അങ്ങനെ സംഭവിച്ചു താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു സന്ധ്യയായി പ്രഭാതമായി ആറാം ദിവസം അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു കർത്താവിൻ്റെ വചനം.
മക്കളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകത്തിങ്ങും നിഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകത്തിങ്ങും നിഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങെല്ലാ കരവേലകളുടെയും ക്രമത്തിൽ അങ്ങെത്രയോ വിസ്മയനീയൻ. കാലത്തിൻ്റെ തികവിൽ ഞങ്ങളുടെ പെസഹായായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടതൊഴികെ ആരംഭത്തിലുള്ള ലോകസൃഷ്ടിയേക്കാൾ മഹത്തരം മറ്റൊന്നില്ല എന്നങ്ങേ വീണ്ടെടുക്കപ്പെട്ടവർ ഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരുന്നണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ദൈവം അബ്രഹാത്തെ പരീക്ഷിച്ചു. അബ്രഹാം അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനയിട്ട് രണ്ടു വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിയർപ്പിക്കുവാൻ വേണ്ട വിറകം കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മൂന്നാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുൻപോട്ട് വന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാത്തെ വിളിച്ചു. പിതാവേ, എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുന്നോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിനു മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് അബ്രഹാം, അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന്
എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്കു തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പ് കിടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹന ബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യാഹുവായിരെ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് വീണ്ടും അബ്രഹാത്തെ വിളിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിൻ്റെ ഏകപുത്രനെ പോലും എനിക്കു തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ഞാൻ ശബ്ദം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. കർത്താവെ എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. കർത്താവെ എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവെ എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. കർത്താവെ എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷവുമുണ്ട്. കർത്താവെ എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. നമുക്ക് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ സ്നേഹനിധിയായ പിതാവേ, കൃപാദാനങ്ങളാൽ അങ്ങ് ലോകമെങ്ങും അങ്ങയുടെ ദത്തുപുത്രരുടെ എണ്ണം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അങ്ങയുടെ വിശ്വസ്ത ദാസനായ അബ്രഹാമിനെ സകല ജനതയുടെയും പിതാവാക്കുമെന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം ക്രിസ്തുനാഥൻ നിർവഹിച്ച പെസഹ രഹസ്യം വഴി നിറവേറിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ദിവ്യാഹ്വാനം സ്വീകരിച്ച് ഞങ്ങൾ യഥായോഗ്യം പ്രസാദപരത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹമരുളിയാലും കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിന ചിത്തരാക്കും, അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും.
ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുൻപിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിനു മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ചു. കടലിനെ പിറകോട്ടു മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. ഈജിപ്തുകാർ ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്ന് കടലിൻ്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിന് മീതെ നീട്ടുക. വെള്ളം മടങ്ങിവന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളുടെയും മേൽ മൂടട്ടെ. മോശ കടലിനു മീതെ കൈനീട്ടി. പ്രഭാതമായപ്പോഴേക്ക് കടൽ പൂർവസ്ഥിതിയിലായി. ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിന് മധ്യത്തിലേക്കാണ്. അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിൽ ആഴ്ത്തി. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിലകൊണ്ടു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിച്ചു. ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർ കണ്ടു. കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവ് യോദ്ധാവാകുന്നു, കർത്താവെന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിലാഴ്ത്തി. അവൻ്റെ ധീരരായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങിമരിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. ആഴമേറിയ ജലം അവരെ മൂടി. അഗാധതയിലേക്ക് കല്ല് പോലെ അവർ താണു. കർത്താവേ, അങ്ങയുടെ വലത്തുകൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലത്തുകൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു.
കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ കർത്താവേ അങ്ങയുടെ ജനത്തെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് മുമ്പൊരിക്കലും ചെയ്ത അത്ഭുതങ്ങൾ ഇന്ന് ഞങ്ങളുടെയും മധ്യേ മിന്നിത്തിളങ്ങുന്നു. ശക്തമായ തൃക്കരത്താൽ ഇസ്രായേൽ ജനതയെ അങ്ങ് ഫറവോൻ്റെ മർദ്ദനത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്നാകട്ടെ ജ്ഞാനസ്നാന ജലം വഴി നവജന്മം അരുളി ജനതതികളെ അങ്ങ് രക്ഷിക്കുന്നു. ദൈവമേ, മാനവവംശം മുഴുവൻ അബ്രാഹത്തിൻ്റെ സന്തതികളും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ അവകാശത്തിൽ പങ്കാളികളാകുവാൻ അനുഗ്രഹം അരുളിയാൽ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ഇസയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് സിയോനോട് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവനെയും ദൈവം അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ യൗവനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സന്തപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്ക്. അവൻ്റെ കാലത്തെപ്പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുണിഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ഞനെ കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിൻ്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രക്തം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും, നീതിയിൽ നീ സുസ്ഥാപിതയാകും. മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ജനതകളെ സ്തുതി പാടുവിൻ തിരുനാമം ആർത്തുവിൻ, ജനപദമേ അണിചേരുവിൻ ജയഘോഷം ആർക്കുവിൻ. ജനതകളെ സ്തുതി പാടുവിൻ തിരുനാമം ആർത്തുവിൻ, ജനപദമേ അണിചേരുവിൻ ജയഘോഷം ആർക്കുവിൻ. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനിതിരുമായ ദൈവമേ, പൂർവപിതാക്കന്മാരുടെ വിശ്വാസത്തിൽ പ്രസാദിച്ച് അങ്ങ് ചെയ്ത വാഗ്ദാനം ഓർത്ത് അങ്ങയുടെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ദത്തുപുത്രരുടെ എണ്ണം വർദ്ധിപ്പിക്കണമേ. ആ പുണ്യചരിതന്മാർ അസന്നിഗ്ധമായി വിശ്വസിച്ച വാഗ്ദാനം സഭയിൽ സഫലമായി കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക, ആഹാരത്തിനു വേണ്ടിയല്ലാതെ എന്തിനു പണം മുടക്കുന്നു, സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിനധ്വാനിക്കുന്നു, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും, ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് സ്ഥിരമായ സ്നേഹം കാട്ടും, ഇതാ ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു, നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും, നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ, ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ, അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവിങ്കിലേക്ക് തിരിയട്ടെ, നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ഉദാരമായി ക്ഷമിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ, മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല, എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും, കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും, രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും, ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല, എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു, രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും, രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവ്വം ജലം കോരിയെടുക്കും, കർത്താവിന് നന്ദി പറയുവിൻ,
അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവം ജലം കോരിയെടുക്കും. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രയേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയുണ്ട്. രക്ഷയുടെ സ്രോതസ്സിൽ നിന്ന് നിങ്ങൾ സന്തോഷപൂർവം ജലം കോരിയെടുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങാണല്ലോ ലോകത്തിൻ്റെ ഏക രക്ഷ. അങ്ങയുടെ സഹായത്താലല്ലാതെ യാതൊരു പുണ്യപ്രവൃത്തിയും ചെയ്യുന്നതിന് ഞങ്ങൾ ശക്തരല്ല. പ്രവാചകന്മാർ വഴി അങ്ങ് വിളംബരം ചെയ്ത ദിവ്യരഹസ്യങ്ങൾ ഈ രാത്രിയിൽ കൊണ്ടാടുന്ന ഞങ്ങളുടെ ഭക്തി തീക്ഷ്ണത കനിവോടെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ചാലോ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ബാറൂക്കിൻ്റെ പുസ്തകത്തിൽ നിന്ന്, ഇസ്രായേലെ, ജീവൻ്റെ കൽപ്പനകൾ കേൾക്കുക, ശ്രദ്ധാപൂർവം ജ്ഞാനമാർജിക്കുക. ഇസ്രായേലെ, നീ ശത്രുരാജ്യത്ത് അകപ്പെടാൻ എന്താണ് കാരണം? വിദേശത്ത് വെച്ച് വാർദ്ധക്യം പ്രാപിക്കുന്നത് എന്തുകൊണ്ട്? മൃതരോടൊപ്പം അശുദ്ധനാകാൻ കാരണമെന്ത്? പാതാളത്തിൽ പതിക്കുന്നവരോടൊപ്പം നീ ഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ജ്ഞാനത്തിൻ്റെ ഉറവിടം നീ പരിത്യജിച്ചു. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ നീ എന്നേക്കും സമാധാനത്തിൽ വസിക്കുമായിരുന്നു. ജ്ഞാനവും ശക്തിയും വിവേകവും എവിടെയുണ്ടെന്ന് അറിയുക. ദീർഘായുസ്സും ജീവനും സമാധാനവും കണ്ണുകൾക്ക് പ്രകാശവും എവിടെയുണ്ടെന്ന് അപ്പോൾ നീ ഗ്രഹിക്കും. അവളുടെ നികേതനം ആരാണ് കണ്ടെത്തിയത്? ആര് അവളുടെ കലവറയിൽ പ്രവേശിച്ചിട്ടുണ്ട്? എന്നാൽ എല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു. അവിടുന്ന് അവളെ തൻ്റെ അറിവ് കൊണ്ട് കണ്ടെത്തി. എന്നേക്കുമായി ഭൂമിയെ സ്ഥാപിച്ചവൻ അത് നാൽക്കാലികളെ കൊണ്ട് നിറച്ചു. അവിടുന്ന് പ്രകാശം അയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വിളിച്ചു, ഭയത്തോടുകൂടെ അത് അനുസരിച്ചു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവം മിന്നിത്തിളങ്ങി. അവിടുന്നാണ് നമ്മുടെ ദൈവം. അവിടുത്തോട് തുലനം ചെയ്യുവാൻ ഒന്നുമില്ല. അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി. അവളെ തൻ്റെ ദാസനായ യാക്കോബിന്, താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വത നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. യാക്കോബെ, മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക. അവളുടെ പ്രകാശത്തിൻ്റെ പ്രഭയിലേക്ക് നടക്കുക. നിന്റെ മഹത്വം അന്യനോ നിന്റെ പ്രത്യേക അവകാശം വിദേശിക്കോ കൊടുക്കരുത്. ഇസ്രായേലെ, നമ്മൾ സന്തുഷ്ടരാണ്. എന്തെന്നാൽ ദൈവത്തിന് പ്രീതികരമായവ എന്തെന്ന് നമുക്ക് അറിയാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ,
അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവേ അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവിന്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവേ അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവേ അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. കർത്താവേ അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻകട്ടയും കാൾ മധുരമാണ്. കർത്താവേ അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വാക്കുകളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എല്ലാ ജനസമൂഹങ്ങളെയും അങ്ങ് സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിരന്തരം സഭയെ വികസിപ്പിക്കുന്നുവല്ലോ. ജ്ഞാനസ്നാനം കൊണ്ട് അങ്ങ് കഴുകി നിർബലരാക്കിയ എല്ലാവരെയും കരുണാപൂർവം എപ്പോഴും കാത്തുകൊണ്ടാലോ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. യെസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവൃത്തികളാലും അതിനെ അശുദ്ധമാക്കി. എൻ്റെ മുമ്പിൽ അവരുടെ പെരുമാറ്റം സ്ത്രീയുടെ ആർത്തവ മാലിന്യം പോലെയായിരുന്നു. അവർ സ്വദേശത്ത് ചിന്തിയ രക്തവും നാടിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങളും മൂലം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു. ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു. അവർ പല രാജ്യങ്ങളിലായി ചിതറിപ്പാർത്തു. അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു. എന്നാൽ അവർ ജനതകളുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ എത്തിയിടത്തെല്ലാം ഇവരാണ് കർത്താവിൻ്റെ ജനം, എന്നിട്ടും അവിടുത്തെ ദേശത്തു നിന്ന് അവർക്ക് പോകേണ്ടി വന്നു എന്ന് ആളുകൾ അവരെ പറ്റി പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കി. തങ്ങൾ എത്തിയ ജനതകളുടെ ഇടയിൽ ഇസ്രായേൽ ഭവനം അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെ പ്രതി ഞാൻ ആകുലനായി. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെ പ്രതിയല്ല, നിങ്ങൾ എത്തിച്ചേർന്ന ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധനാമത്തെ പ്രതിയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. ജനതകളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയ എൻ്റെ ശ്രേഷ്ഠനാമത്തിൻ്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. തങ്ങളുടെ കൺമുൻപിൽ വച്ച് നിങ്ങളിലൂടെ എൻ്റെ പരിശുദ്ധി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ ഇടയിൽ നിന്നും സർവദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി
സ്വദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും ആയിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി. ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു. ആഹ്ലാദാരവവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു. മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. അങ്ങയുടെ പ്രകാശവും സത്യവും അയക്കണമേ, അവ എന്നെ നയിക്കട്ടെ. അവിടുത്തെ വിശുദ്ധഗിരിയിലേക്കും നിവാസത്തിലേക്കും അവ എന്നെ നയിക്കട്ടെ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, കിന്നരം കൊണ്ട് അങ്ങയെ ഞാൻ സ്തുതിക്കും. മാൻപേട നീർച്ചാലുകളെ എന്നതുപോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അക്ഷയ ജ്യോതിസായ സർവേശ്വര, അങ്ങയുടെ സഭയെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ നിരന്തര പരിപാലനത്താൽ മനുഷ്യരക്ഷ നിർവിഘ്നം സഫലമാക്കണമേ. പതിതരെ ഉദ്ധരിക്കണമേ, പഴകിയത് പുതുക്കണമേ. ആദ്യ കാരണമായ ക്രിസ്തുവിൽ സർവവും പൂർണ്ണത കണ്ടെത്തുവാൻ അനുഗ്രഹമരുളണമേ. ആയത് സമസ്ത ലോകത്തിന് ദൃശ്യവും അനുഭവവേദിയുമാകാൻ കനിയുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ആ
ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. നന്ദി ചൊല്ലും നിവർത്താഴ്മയാ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ. ദൈവമേ, ഉയർപ്പ് ഞായറിൻ്റെ മഹത്വം ഈ പരമപരിശുദ്ധ രാത്രിയെ പ്രകാശിപ്പിക്കുന്നുവല്ലോ. ദത്തെടുപ്പിൻ്റെ ചൈതന്യം അങ്ങേ സഭയിൽ ഉദ്ദീപിപ്പിക്കണമേ. അങ്ങനെ ശരീരവും മനസ്സും നവീകരിക്കപ്പെട്ട് അവികലമായ ശുശ്രൂഷ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, പ്രിയ സഹോദരരെ, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ ഭരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു.
ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിന് അവനോടൊത്ത് സംസരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സാദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സാദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മൾക്ക് അറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്ക് അറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവിൻ്റെ വചനം. Hallelujah, 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 hallelujah. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. Hallelujah, 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 hallelujah. കർത്താവിൻ്റെ വലതുകൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലതുകൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. Hallelujah, 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 hallelujah. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയവഹമായിരിക്കുന്നു. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിലേക്ക് പോയി. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക? എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അത് വളരെ വലുതായിരുന്നതാനും. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ്
വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ടു. അവർ വിസ്മയിച്ചു പോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, കുരിശിൽ തറയ്ക്കപ്പെട്ട നസറായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഇവിടെയില്ല. നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും. അവർ ശവകുടീരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഓടി. എന്തെന്നാൽ അവർ പേടിച്ചു വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ഏറ്റവും ബഹുമാനപ്പെട്ട വിഹരിച്ച സ്നേഹമുള്ള അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ജ്യേഷ്ഠ സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, കലറിയിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രശ്നം അതായിരുന്നു, ആര് നമുക്ക് വേണ്ടി ആ മൂടിക്കല്ല് മാറ്റും? ഇതൊരു കേവലമൊരു കല്ലിൻ്റെ ഭാരവുമായിട്ട് ബന്ധപ്പെട്ട വിചാരമല്ല. കലാകാലങ്ങളായിട്ട് ഈ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഇടയിലൊരു കല്ലുണ്ടായിരുന്നു. വെറുതെ ഇതിൻ്റെ വശത്തേക്ക് നോക്കിയാൽ മതി, അതിനകത്ത് പാർക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? അവർക്ക് തണുക്കുന്നുണ്ടാവും മഴ പെയ്യുമ്പോൾ. അങ്ങനെയൊക്കെയുള്ള ചില പേടികളൊക്കെ ഈ മരിച്ചവരെക്കുറിച്ച് ഇങ്ങനെ വളരെയേറെ ഒബ്സസ്ഡായ മനുഷ്യ പുലർത്താറുണ്ട്. നമുക്കൊരു കവിത പോലും കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഇങ്ങനെ ചെറിയ കുട്ടിയെ കൊണ്ടുപോയി പള്ളിക്കാട്ടിലടക്കി രാത്രി മുഴുവൻ മഴ പെയ്യുമ്പോൾ കുട്ടിയുടെ ഉമ്മ ഒരു കൊടയുമെടുത്ത് ഭ്രാന്ത് പിടിച്ച് പുറത്തേക്ക് ഓടിപ്പോവുകയാണ്, എൻ്റെ കുഞ്ഞിന് തണുക്കുമെന്നും പറഞ്ഞ. മരിച്ചവർക്ക് എന്നാ സംഭവിക്കുന്നു? അവർക്കും നമുക്കുമിടയിൽ ഒരു മൂടിക്കല്ലുണ്ട്. ആ മൂടിക്കല്ല് യേശുവിലൂടെ മാറ്റാനായിട്ട് ആ പരമചൈതന്യം മനസ്സായി എന്നുള്ളതാണ് ഉയർപ്പിൻ്റെ ഏറ്റവും വലിയ ആനന്ദം. ആ കല്ല് മാറിയിരിക്കുന്നു. മാനുഷികമായ ഒരു ഇൻ്റർവെൻഷനും ഇല്ലാതെ ദേശം മരിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു തിരശ്ശീല ഇങ്ങനെ കീറിപ്പോയി, മനുഷ്യരുടെ കരം കൊണ്ടല്ല കീറിയതെന്ന് പ്രത്യേകമായിട്ട് വെളിപ്പെടുത്താൻ വേണ്ടി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുകളിൽ നിന്ന് താഴോട്ട് കീറി. ഓരോരോ ജീവിതവുമായി ബന്ധപ്പെട്ട നിഗൂഢതകൾ ക്രിസ്തുവിലൂടെ ഇങ്ങനെ മറന്നേക്ക് വരികയാണ്. അവരകത്ത് പ്രവേശിക്കുമ്പോൾ അതിനകത്ത് ഒരു തിരിശേഷിപ്പ് പോലുമില്ല, കല്ലറ ശൂന്യമാണ്. ശൂന്യതയ്ക്ക് ഇത്രയും പൂർണ്ണതയുണ്ടെന്ന് നമുക്ക് അപ്പോഴാണ് പഠിത്തം കിട്ടുന്നത്. പൊതുവെ ശൂന്യത ഭയപ്പെടുത്തുന്നൊരു വാക്കാണ്, പക്ഷെ ശൂന്യത ഇങ്ങനെ പൂർണ്ണതയായിട്ട് മാറുന്ന ഒരു വല്ലാത്തൊരു രൂപാന്തരീകരണം ഈ ദിവസം നടക്കുന്നുണ്ട്. മരിച്ചവർ ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. അർത്ഥം എന്താണ്? നിങ്ങളെക്കാൾ സജീവരാണവർ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയെന്നാണ് പറയുന്നത്. മരണം അടഞ്ഞ വാതിലല്ല, തുറന്ന വാതിലാണെന്നുള്ള പാഠമാണ് ഈസ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഡെത്ത് നോട്ട് എ ക്ലോസ്ഡ് ഡോർ ബട്ട് എൻ ഓപ്പൺ ഡോർ. ഇതിനേക്കാൾ വലിയ പ്രതീക്ഷയില്ല, ഇതിനേക്കാൾ വലിയ
ധൈര്യമില്ല. ഏതെങ്കിലും തരത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ കുറേ അധികം മരണങ്ങൾ കാണേണ്ടതായിട്ട് വരും. നമുക്ക് മുമ്പേ ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേഗത്തിൽ ഓടിപ്പോകും. അവർക്ക് എന്ത് പറ്റിയെന്നുള്ള ആശങ്ക നമുക്കുണ്ട്. പതുക്കെ പതുക്കെ നമുക്കും പ്രായമാകുന്നു, നമുക്കെന്ത് സംഭവിക്കുന്നുള്ള ആകുലതയുണ്ട്. മരിച്ചവർ ജീവിക്കുന്നവരെക്കാൾ സജീവരാണെന്നുള്ള ധൈര്യമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. ദ ഡെഡ് ആർ മോർ അലൈവ് ദാൻ ദ ലിവിങ്. ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ നിന്ന് ഒരു ദൈവശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ബേസിക്കലി ബ്രസീലിൽ നിന്നാണ്. പഴയകാലത്ത് അദ്ദേഹം പഠിക്കാനായിട്ട് ജർമ്മനിയിലെ മ്യൂണിച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. കപ്പൽ യാത്രയൊക്കെ ഒരു കാലമാണ്. 6-7 മാസങ്ങൾക്ക് ശേഷമാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ ഈ മനുഷ്യനെ കാത്ത് ഒരു കത്തുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. വളരെ അസാധാരണമായി തോന്നിയൊരു കാര്യമുണ്ട്. ആ കത്തിന് പുറകിലായിട്ട് വീടിനകത്തുള്ള മുഴുവൻ പേരുടെയും പേര് മുപ്പുമുണ്ട്. വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നി ഈ മനുഷ്യൻ. വേഗത്തിലത് പൊട്ടിക്കുമ്പോൾ അമ്മ എഴുതിയ കത്താണ്. അതിങ്ങനെയാണ്: ഇന്ന ദിവസം വെളുപ്പിന് ദൈവം നമ്മുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഒരുങ്ങിയ ഒരാളെ തപ്പി. എന്നിട്ടോ നമ്മുടെ അപ്പയെ വിളിച്ചു, കടന്നുപോയി, നീ അതുകൊണ്ട് വിഷമിക്കരുത്, ഇപ്പോൾ അപ്പ നിന്നോടൊപ്പം മ്യൂണിച്ചിലുണ്ട്, വിധവ എന്നോടൊപ്പം ഈ ബ്രസീലിലുണ്ട്, പിന്നെ ദൂരെ കെട്ടിച്ചയച്ച നിൻ്റെ പെങ്ങളോടൊപ്പം ഇന്ന ദേശത്തുണ്ട്. മരിച്ചവർ ജീവിക്കുന്നവരെക്കാൾ സജീവരാണ്. ഇത് ലോകത്തോട് മന്ത്രിക്കാനായിട്ട് കിട്ടുന്ന ആ പദത്തിൻ്റെ പേരാണ് ഹല്ലേലൂയ. കാരണം അതിനേക്കാൾ വലിയ കണ്ടെത്തലില്ല, അതിനേക്കാൾ വലിയ ആത്മവിശ്വാസമില്ല, അതിനേക്കാൾ വലിയ സന്തോഷമില്ല. ഈ ഒരു സുവിശേഷ പാകത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാലാഖ പറഞ്ഞെന്നല്ല പറയുന്നത്. ബാക്കി 3 സുവിശേഷങ്ങളിലും മാലാഖമാരാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യുവാവ് വെള്ളവസ്ത്രം ധരിച്ചിരിപ്പുണ്ടായിരുന്നു. ആരായിരിക്കണം ആ യുവാവെന്ന് കൂടി വളരെ വേഗത്തിൽ കണ്ടിട്ട് ഈ കൊച്ചു വർത്തമാനം അവസാനിപ്പിക്കുന്ന കരുതുക. മാർക്ക് ഈ യുവാവിന് മുമ്പൊരിക്കൽ നമുക്ക് വരച്ചു കാട്ടുന്നുണ്ട്. അതിങ്ങനെ യേശുവിൻ്റെ കഷ്ടരാത്രിയിലാണ്. അവിടുന്ന് കടന്നു പോകുന്ന ആ കഠിന വേദനയുടെയൊക്കെ കാഴ്ച ഒരാളുടെ റെറ്റിനിൽ പതിയുന്നുണ്ട്. മരച്ചിലുകളുടെ ഇടയിലൂടെ ഒരാൾ അവരുടെ ഉറ്റുനോക്കുന്നുണ്ട്. ശിഷ്യന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല, കാരണം കൂടെ കൊണ്ടുപോയവർ ഇങ്ങനെ വളരെ ഭദ്രമായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പതുക്കെ ഇങ്ങനെ ഇവരെ പിന്തുടർന്ന് ഈ തോട്ടത്തിലേക്ക് എത്തുകയും യേശുവിൻ്റെ കഠിനവിതകൾ കാണുകയും പിന്നെ രണ്ടാം ഭാഗം തീപ്പന്തങ്ങളുമൊക്കെ ആയിട്ട് ആയുധങ്ങളുമൊക്കെ ആയിട്ട് വന്ന് അവരവനെ പിടിച്ചുകൊണ്ടുപോകുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് ഇയാൾ കൂടെ നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് പട്ടാളക്കാരിലൊരാൾ ഇവനെ പിടിക്കാനായുകയും പിന്നെ വസ്ത്രത്തിൻ്റെ വിളമ്പിലാണ് പിടുത്തം കിട്ടുന്നത്. അവൻ വസ്ത്രം പുരിഞ്ഞിട്ട് നഗ്നനായിട്ട് ഓടിപ്പോയി. വേദപുസ്തകത്തിലെ ഏറ്റവും അപമാനമുള്ളൊരു രംഗമാണിത്. വളരെ ധൈര്യത്തോടുകൂടി ഇങ്ങനെ പുറകെ പോകാൻ നിശ്ചയിച്ചിട്ട് ഇങ്ങനെ വസ്ത്രം ഉപേക്ഷിച്ച് നഗ്നനായിട്ട് ഓടിപ്പോകുന്ന ഒരാൾ. ലോകത്തിൻ്റെ മുഴുവൻ അപമാനങ്ങളും കൂടി ഈ ചെറുപ്പക്കാരനിലിങ്ങനെ സാന്ദ്രീഭവിക്കുക. വളരകത്ത് ഇങ്ങനെ കല്ലായി പോവുകയാണ്. ആരാണ് ഈ ചെറുപ്പക്കാരൻ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കൊച്ചു വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. പൊതുവെ പറയപ്പെടുന്നത് മാർക്ക് തന്നെയാണ്, ഈ സുവിശേഷം എഴുതിയ മാർക്ക് തന്നെയാണ്. അങ്ങനെയെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായൊരു നിമിഷത്തെ അയാൾ വരച്ചിടാൻ മടി കാട്ടുന്നില്ല. കാരണം അതിനേക്കാൾ അപമാനകരമായൊരു കാര്യം സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, അവൻ നഗ്നനായിട്ട് മരിച്ചു.
ഈ നഗ്നതയിലാണ് ദുഃഖവെള്ളി അവസാനിക്കുന്നത്. മനുഷ്യർക്ക് കടന്നു പോകാൻ പറ്റുന്ന എല്ലാ അപമാനങ്ങളുടെയും അൾട്ടിമാറ്റ്, അതിന് മീതൊരു അപമാനമില്ല. രണ്ട്, നഗ്നരായവർക്ക് എന്ത് സംഭവിക്കുന്നുള്ളതാണ് ഈ വിയർപ്പുമായി ബന്ധപ്പെട്ട ഒരു കുട്ടികളുടെ ഭാഷയിൽ ട്രിവിയൽ ഒരു കൊച്ചു വർത്താനം. നമ്മത്താള് ഈ മഹത്വത്തിൻ്റെ അങ്കി ധരിച്ച് ഇനി മരിച്ചവരുടെ ഇടയിലല്ല ജീവിക്കുന്നവരുടെ ഇടയിലേക്ക് പോയി, അവൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിച്ച അപമാനിതനായി നിസ്സഹായനായി ഇങ്ങനെ ഇരുട്ടിലേക്ക് ഓടിപ്പോകേണ്ട ആ ചെറുപ്പക്കാരൻ തന്നെയാണ് ഈ പരാമർശിക്കുന്ന ചെറുപ്പക്കാരനും. അതിലിപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം വെള്ളവസ്ത്രമാണ്. ചുരുക്കത്തിൽ ഈസ്റ്ററിൻ്റെ ദൂതിത്രയേ ഉള്ളൂ, എല്ലാ അപമാനങ്ങളും കടന്നു പോകും, എല്ലാ നിസ്സഹായതയും കടന്നു പോകും. മനുഷ്യരുടെ അപമാനങ്ങൾക്കും നിസ്സഹായതയ്ക്കും പരാജയത്തിനും ഒക്കെ മീതയായിട്ട് ഒരു വെള്ളവസ്ത്രം പൊതിഞ്ഞു എന്നുള്ളതാണ് ഉയർപ്പിൻ്റെ സുവിശേഷം. എനിക്ക് പലപ്പോഴും ഈ ഭാഗം വായിക്കുമ്പോൾ തോന്നാറുണ്ട്, ഇത് വാസ്തവത്തിൽ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ കഥയല്ല. പിന്നെയോ, ആ രാത്രിയിൽ വസ്ത്രമിട്ടിട്ട് അപമാനത്തിനായി ഓടിപ്പോകുന്ന ആ ചെറുപ്പക്കാരൻ്റെ ഉത്ഥാനത്തിൻ്റെ കഥയാണ്. നമ്മുടെ ഉത്ഥാനത്തിൻ്റെ കഥകൾ കൊണ്ട് പൂരിപ്പിക്കേണ്ടതാണ് യേശുവിൻ്റെ ഉത്ഥാനം. ഇല്ലെങ്കിൽ അത് ഈ കണ്ടത് കണക്ക് ഈ പൂത്തിരിയുടെയും പടക്കത്തിൻ്റെയും ഫ്ലിക്കറിംഗ് ലൈറ്റിൻ്റെയും ഒക്കെ ബലത്തിൽ കാഴ്ചയായിട്ട് അവസാനിക്കും. നമ്മുടെ ഉത്ഥാനത്തിനുമായി ചേർത്ത് വായിക്കേണ്ടതാണ് യേശുവിൻ്റെ ഉത്ഥാനം. അപ്പോൾ എന്ത് ഉത്ഥാനം ഈ ഒരു 19 ദിവസം അവസാനിക്കുമ്പോൾ, നമ്മളൊരു നോമ്പുകാലം കഴിയുക, ഏത് മേഖലയിലാണ് എനിക്ക് ഉത്ഥാനം സംഭവിച്ചിട്ടുള്ളതെന്ന് ഒരു പക്ഷേ വീണ്ടും വിചാരം ചെയ്യാനുള്ള അവസാനത്തെ മണിക്കൂറായത്. ഈ 19 ദിവസം കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിനും ഇത് എനിക്കൊരു ഉയർപ്പുണ്ടായിട്ടുണ്ടോ? എൻ്റെ ശോഭങ്ങളുടെ മീതെ, എൻ്റെ കയ്പിൻ്റെ മീതെ, എൻ്റെ വിഷാദങ്ങൾക്ക് മീതെ, എൻ്റെ ക്രമം തെറ്റിയ മമതകൾക്ക് മീതെ, എൻ്റെ അവിശ്വാസങ്ങൾക്ക് മീതെ, എൻ്റെ സ്നേഹക്കുറവിന് മീതെ മീതെ ഒരു വെള്ളവസ്ത്രം ധരിപ്പിക്കാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏറ്റുവാങ്ങാൻ മാത്രം ഒരുക്കമുള്ളതാണോ നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞ് ഈ ഒരു സുവിശേഷ വിചാരം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ബൈബിളിൻ്റെ കഥയെന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, മഹത്വം. രണ്ട്, നഷ്ടമായ മഹത്വം. മൂന്ന്, വീണ്ടെടുക്കപ്പെടുന്ന മഹത്വം. ഗ്ലോറി, ലോസ് ഗ്ലോറി, റെസ്യൂംഡ് ഗ്ലോറി. അതുതന്നെയായിരുന്നു ഈ ഒരാഴ്ച നമ്മൾ ഇൻറ്റൻസായിട്ട് ആചരിച്ചത്. ഈ പറഞ്ഞ ഓശാന മഹത്വത്തിൻ്റെതാണ്. അവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ ചാഞ്ഞു പോവുകയാണ്, അതിങ്ങനെ സീറോയിലെത്തുകയാണ്. പിന്നെ റെസ്യൂംഡ് ഗ്ലോറി. മനുഷ്യചരിത്രത്തിനും രക്ഷാകര ചരിത്രത്തിനും വ്യക്തികളുടെ ചരിത്രത്തിനുമൊക്കെ ഒരു മൂന്ന് ഘട്ടമുണ്ട്. ഉണ്ടായിരുന്ന മഹത്വം, കളഞ്ഞുപോയ മഹത്വം, വീണ്ടെടുക്കപ്പെടുന്ന മഹത്വം. യേശുവിൻ്റെ വംശാവലിയിലൊക്കെ പറയുന്നില്ലേ, അബ്രഹാം തൊട്ട് ദാവീദ് വരെ 14 തലമുറ, ഗ്ലോറി. ദാവീദ് തൊട്ട് ബാബിലോൺ പ്രവാസം വരെ 14 തലമുറ, ഇത്രയോ? ബാബിലോൺ പ്രവാസം തൊട്ട് യേശു വരെ 14 തലമുറ. എല്ലാവരുടെയും ജീവചരിത്രത്തിനും ആത്മകഥയ്ക്കുമൊക്കെ ഈ മൂന്ന് ഘട്ടങ്ങളുണ്ട്. ആ മൂന്നാം ഘട്ടത്തിലെത്തന്നെ വിളിക്കുന്ന വാക്കാണ് ഉയർപ്പ്. ഉയർപ്പിൻ്റെ ആ മൂന്നാം ഘട്ടം ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നമുക്ക് തരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കണ്ട വിചാരങ്ങളെ ഒന്ന് ക്രോഡീകരിക്കുകയാണ്. ഒരു കല്ലറയിലേക്ക് പോകുമ്പോൾ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആശങ്ക അതായിരുന്നു, ആ മൂടിക്കൽ നമുക്ക് വേണ്ടി ആരും മാറ്റും? കാലാകാലങ്ങളായിട്ട് ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിൽ മൂടിക്കല്ലുണ്ട്. അത് ക്രിസ്തുവിലൂടെ ഇങ്ങനെ നീങ്ങിപ്പോകാനായിട്ട് ദൈവം മനസ്സാകുന്നു. അകത്തൊരു തിരിശേഷി പോലുമില്ല, ഒറ്റർത്ഥമേ ഉള്ളൂ. മരണം ഇങ്ങനെ അടഞ്ഞ വാതിലല്ല, തുറന്ന വാതില. മരിച്ചവർ ജീവിക്കുന്നവരെക്കാൾ സജീവരാണ്. അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട ചില ഹൈപ്പോതസിസുകളായിരുന്നു നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചത്. അത്
രണ്ട് ദിവസം മുമ്പ് ഒരു 48 hours മുമ്പ് ഇങ്ങനെ ഉടുവസ്ത്രമില്ലാതെ ഓടിപ്പോയ അപമാനിതനായ ചെറുപ്പക്കാരനാണ്. ലിനൻ എന്ന് വാക്ക് ഉപയോഗിക്കുന്നത് ഇങ്ങനെ അതിങ്ങനെ രാത്രി വസ്ത്രമാണ്. അത് ആ വസ്ത്രം തന്നെയാണ് യേശുവിനെ അണിയിക്കുന്നതും. മാർക്കിനിങ്ങനെ വസ്ത്രങ്ങളിൽ ചില താല്പര്യമൊക്കെ ഉണ്ട്. കുറേ അധികം 6-7 ഇടങ്ങളിലെങ്കിലും ഇങ്ങനെ വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില ഡീറ്റെയിൽസ് മെൻഷൻ പറയുന്നുണ്ട്. ഇപ്പോൾ ആ അപമാനിതനായ മനുഷ്യൻ വെള്ളവസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അവനോട് അന്വേഷിക്കുന്നത്? അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയി, നമ്മുടെ സജീവതകളിലേക്ക് അവിടെ നിറങ്ങി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഈസ്റ്റർ വിചാരം. ഞങ്ങളുടെ സജീവതകളിലേക്ക് അങ്ങ് വരണമേ. ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരെ ഇരുന്ന് ഒന്ന് കണ്ണുപൂട്ടി നമ്മുടെ ഉയർപ്പിനെ യേശുവിൻ്റെ ഉയർപ്പുമായിട്ട് ചേർത്ത് വയ്ക്കുക എന്നൊരു കുഞ്ഞ് കാര്യം ചെയ്താൽ നല്ലതായിരിക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് ഉയർപ്പ് ആവശ്യമുള്ളൊരു മേഖല, അവിടെ ഇടപെടണമേ. എൻ്റെ അപമാനങ്ങൾക്ക് മീതെ അങ്ങ് വെള്ളവസ്ത്രം ധരിപ്പിക്കണമേ. നമ്മളോട് ചേർന്ന് തന്നെ നമ്മളുടെ കടന്നുപോയൊരു ഓർമ്മയുണ്ട്, പള്ളി സെമിത്തേരിയുണ്ട്. യേശുവിൻ്റെ കലറ് പോലെ ആ കലറുകളും ശൂന്യമാണ്. വെള്ളവസ്ത്രം ധരിച്ചൊരു ചെറുപ്പക്കാരൻ അതിൻ്റെ ഓരത്തിരിപ്പുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങളെന്തിനാണ് അവൻ ഇവിടെ തിരയുന്നത്? അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയി, ഞങ്ങളുടെ സജീവതകളിലേക്ക്. കർത്താവായ യേശുവെ, നീ വീണ്ടും വരണമേ. ആമേൻ. വത്സല സഹോദരരെ, സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ കൃപ ഈ നീർത്തടിയുടെ മേൽ ചൊരിയണമെന്ന് താഴ്മയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ നിന്ന് നവജന്മം പ്രാപിക്കുന്നവർ ക്രിസ്തുവിൽ ദത്തുപുത്രരുടെ ഗണത്തിൽ എണ്ണപ്പെടട്ടെ. സ്നേഹമുള്ളവരിപ്പോൾ സകല വിശുദ്ധരുള്ള പ്രാർത്ഥനാമാലയാണ്. ഏറെ ഭക്തിപൂർവം നമുക്ക് സകല വിശുദ്ധരുടെ പ്രാർത്ഥനാമാലയിൽ പങ്കുചേരാം. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. മിഖായേലെ വിശുദ്ധവാനവദൂതന്മാരെ വിശുദ്ധ
ദൂതസ്നാപകയോഹന്നാനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക വിശുദ്ധനാകും യൗസേപ്പേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക വിശുദ്ധ പത്രോസ് പൗലോസേ വിശുദ്ധനാകും അന്ത്രേയ വിശുദ്ധനാകും യോഹന്നാനെ വിശുദ്ധ മറിയം മഗ്ദലീന വിശുദ്ധനാകും സ്തീഫനേ വിശുദ്ധനാകും ഇഗ്നീഷ്യസേ വിശുദ്ധനാകും ലോറൻസേ പെർപെത്തുവ ഫെലിസീത വിശുദ്ധയാകും അഗ്നസേ വിശുദ്ധനാകും ഗ്രിഗോറിയേ വിശുദ്ധനാകും അഗസ്തീനേ വിശുദ്ധനാകും അത്നാസ്യസേ വിശുദ്ധനാകും ബസിലിയസേ വിശുദ്ധനാകും മർത്തീനേ വിശുദ്ധനാകും ബെനദിക്തേ വിശുദ്ധ ഫ്രാൻസിസ് ഡൊമിനിക്കേ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറേ വിശുദ്ധനാം ജോൺ മേരി വിയാനി വിശുദ്ധയാകും കത്രീന വിശുദ്ധയാം അമ്മത്രേസ്യ വിശുദ്ധ മദർ തെരേസയേ വിശുദ്ധ അൽഫോൻസാമയേ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് വിശുദ്ധ ഏവ പ്രാസ്യയേ വിശുദ്ധ പോൾ ആരാമൻ പാപ്പയേ വിശുദ്ധ മറിയം
ത്രേസ്യായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ വിശുദ്ധരാകും സകലരുമേ കരുണാനിധിയാം കർത്താവേ തിന്മകളിൽ നിന്നും പാപങ്ങൾ സകലത്തിന്നും നിത്യമദാമൃതിയിൽ നിന്നും നിന്നവതാരം വഴിയായി മൃതിയുമുയർപ്പും വഴിയായി ദിവ്യാത്മാവിൻ ഗമനത്താൽ പാപികൾ ഞങ്ങൾ പ്രാർത്ഥിപ്പിരഞ്ഞെടുക്കപ്പെട്ടോരാകും ഇവർക്കു ജ്ഞാന സ്നാനത്തിൻ കൃപാവരം വഴി പുതുജന്മം നൽകണമെന്നായി പ്രാർത്ഥിപ്പോനക്കുതത്തു സുതന്മാരെ ഉരുവാക്കിയിടും നീരുറവ നിന്നുടെ കൃപയാൽ പാവനമാക്കാൻ കനിയണമെന്ന് ഇവർ പ്രാർത്ഥിപ്പോജീവനാകും ദൈവത്തിൻ സുതനാമീശോമിശിഹായി ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ കനിവോടങ്ങ കേൾക്കണമേ ക്രിസ്തുനാഥ കേൾക്കണമേ ക്രിസ്തുനാഥ കേൾക്കണമേ ദൈവമേ, അദൃശ്യശക്തിയാൽ കുദാശകളുടെ അടയാളങ്ങളിലൂടെ വിസ്മരണീയമായ ഫലമുളവാക്കുകയും ജ്ഞാനസ്നാനത്തിൻ്റെ കൃപ വെളിപ്പെടുത്തി അങ്ങേ സൃഷ്ടിയായ ജലത്തെ ബഹുവിധത്തിൽ സജ്ജീകരിക്കുകയും ചെയ്തുവല്ലോ.
ദൈവമേ, ലോകാരംഭം മുതലേ അങ്ങേ ആത്മാവ് ജലത്തിന് മീതെ വ്യാപരിച്ചിരുന്നു. അങ്ങനെ വിശുദ്ധീകരണ ശക്തി ജലത്തിൻ്റെ സ്വഭാവത്തിൽ തന്നെ നിക്ഷിപ്തമാക്കിയല്ലോ. ദൈവമേ, ജലപ്രളയത്താൽ അങ്ങ് നവജന്മത്തിൻ്റെ ആദിരൂപം കാട്ടിത്തന്നു. അങ്ങനെ ജലത്തിൻ്റെ തന്നെ രഹസ്യം വഴി പാപത്തിന് അന്തവും പുണ്യത്തിന് ആരംഭവും കുറിച്ചു. ദൈവമേ, അബ്രാഹത്തിൻ്റെ സന്തതികളെ ചെങ്കടലിലൂടെ കാലു നനയാതെ മറുകര കടക്കാൻ അങ്ങ് ഇടയാക്കി. അങ്ങനെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിമുക്തരായ ജനതയെ ജ്ഞാനസ്നാനം സ്വീകരിച്ച ജനത്തിൻ്റെ പ്രതിരൂപമാക്കി. ദൈവമേങ്ങ പുത്രൻ ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൽ നിന്ന് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവാൽ അഭിഷിക്തനായി. അവിടുന്ന് കുരിശിൽ തൂങ്ങിക്കിടക്കവെ അവിടുത്തെ പാർശ്വത്തിൽ നിന്ന് രക്തത്തോടൊപ്പം ജലവ് മുഴുകാൻ അങ്ങ് തിരുവുള്ളമായി. അവിടുത്തെ ഉത്ഥാനത്തിന് ശേഷം അവിടുന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ പോയി സർവജനങ്ങളെയും പഠിപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവേൻ. അങ്ങേ സഭയുടെ മുഖം കടാക്ഷിക്കുകയും അവർക്ക് ജ്ഞാനസ്നാന നിരുറവ ദയാപൂർവം തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. അങ്ങേക്കജാതിൻ്റെ കൃപ പരിശുദ്ധാത്മാവ് വഴി ഈ ജലം സ്വീകരിക്കട്ടെ. അങ്ങനെ അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെടുകയും ജ്ഞാനസ്നാന കുദാശ വഴി പഴയ സകല മാലിന്യങ്ങളിൽ നിന്ന് കഴുകപ്പെടുകയും ചെയ്ത മനുഷ്യൻ ജലത്താലും പരിശുദ്ധാത്മാവാലും ഒരു നവശിശുവായി രൂപാന്തരം പ്രാപിക്കാനുള്ള അർഹത നേടുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രൻ വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ നീർത്തൊട്ടിയുടെ നിറവിലേക്ക് ഇറങ്ങുമാറാകട്ടെ. അങ്ങനെ ക്രിസ്തുവും ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിലൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം അവിടുത്തൊടൊന്നിച്ച് ജീവനിലേക്ക് ഉത്ഥാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. കണ്ടു ഞാൻ മോദമാർന്നു, കണ്ടു ഞാൻ നീർപ്രവാഹം, ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നു ഉദ്ഗമിക്കും ജലധാര, ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നു ഉദ്ഗമിക്കും
ജലധാര ജലധാരയിൽ നിന്ന നീരണിയുന്നവരില്ല നിർമ്മലഗാത്രരായ കന്മഷഹീനരായ ഇമ്മഹിതത്തിൽ വിളങ്ങി നിർമ്മലഗാത്രരായ കന്മഷഹീനരായ ഹിമഹിതത്തിൽ വിളങ്ങി വാഴ്ത്തുവിൻ രക്ഷകനാമം പാടുവിൻ ഹല്ലേലൂയാ കീർത്തനം പാടി ഈശ്വരേ വാഴ്ത്തുവിൻ ഹല്ലേലൂയാ ജലധാരയിൽ നിന്ന നീരണിയുന്നവരില്ല നിർമ്മലഗാത്രരായ കന്മഷഹീനരായ ഹിമഹിതത്തിൽ വിളങ്ങി നിർമ്മലഗാത്രരായ കന്മഷഹീനരായ ഹിമഹിതത്തിൽ വിളങ്ങി വാഴ്ത്തുവിൻ രക്ഷകനാമം പാടുവിൻ ഹല്ലേലൂയാ കീർത്തനം പാടി ഈശ്വരേ വാഴ്ത്തുവിൻ ഹല്ലേലൂയാ ഈ ജലധാരയിൽ നിന്ന നീരണിയുന്നവരില്ല നിർമ്മലഗാത്രരായ കന്മഷഹീനരായ ഹിമഹിതത്തിൽ വിളങ്ങി നിർമ്മലഗാത്രരായ കന്മഷഹീനരായ ഹിമഹിതത്തിൽ വിളങ്ങി വാഴ്ത്തുവിൻ രക്ഷകനാമം പാടുവിൻ ഹല്ലേലൂയാ കീർത്തനം പാടി ഈശ്വരേ വാഴ്ത്തുവിൻ ഹല്ലേലൂയാ Thank you.
കണ്ടു ഞാൻ മോദമാന്നു കണ്ടു ഞാൻ നീ പ്രവാഹം ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നുദ്ഗമിക്കും ജലധാര ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നുദ്ഗമിക്കും ജലധാര വാഴ്ത്തുവിൻ രക്ഷകനാമം പാടുവിൻ ഈ ജലധാരയിൽ നിന്ന നീരണിയുന്നവരില്ല കന്മഷഹീനരായി നിന്മനഗാത്രരായി ഇമ്മഹിതത്തിൽ വിളങ്ങി നിർമ്മലഗാത്രരായി കന്മഷഹീനരായി ഹിതത്തിൽ വിളങ്ങി മാത്തുവിൻ രക്ഷകനാമം പാടുവിൻ ഹല്ലേലൂയ കീർത്തനം പാടി ഈശ്വരനേ മാത്തുവിൻ ഹല്ലേലൂയ കണ്ടു ഞാൻ മോദമാർന്നു കണ്ടു ഞാൻ നീ പ്രവാഹം ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നുദ്ഗമിക്കും ജലധാര ദേവാലയത്തിൻ്റെ വാമഭാഗത്തു നിന്നുദ്ഗമിക്കും ജലധാര സ്നേഹമുള്ളവരെ, ഞാൻ സ്നാനമൃത നവീകരണ സമയമാണ്. എല്ലാവരും തിരി കത്തിച്ചു പിടിക്കുക.
കത്തിച്ചിത്തിരികൾ അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ സ്നാനവ്രതം നവീകരിക്കാം. വത്സല സഹോദരരെ, ക്രിസ്തുവിനോടൊന്നിച്ച് പുതുജീവിതത്തിൽ ചരിക്കുന്നതിന് പെസഹ രഹസ്യം വഴി ജ്ഞാനസ്നാനത്തിൽ അവിടുത്തോടൊന്നിച്ച് നാം അടക്കപ്പെട്ടു. തപസാചരണം സമാപിച്ചതിനാൽ പവിത്രമായ ജ്ഞാനസ്നാനത്തിൻ്റെ വ്രതങ്ങൾ നമുക്ക് നവീകരിക്കാം. ജ്ഞാനസ്നാനം വഴിയാണല്ലോ ഒരിക്കൽ നാം പിശാചിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും പാടെ ഉപേക്ഷിച്ചതും കത്തോലിക്ക തിരുസഭയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാൻ വാഗ്ദാനം ചെയ്തതും ആകയാൽ. നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ സകല കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുടെ പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യജീവിതത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവും ജലത്താലും പരിശുദ്ധാത്മാവാലും നമുക്ക് പുതുജന്മം അരുളിയവനും നമുക്ക് പാപമോചനം നൽകിയവനും സർവശക്തനുമായ ദൈവം തൻ്റെ കൃപ വരുത്താൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മെ കാത്തു പാലിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ വിശ്വാസികളുടെ പ്രാർത്ഥന. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേയും, അങ്ങേ തിരുക്കുമാനിലൂടെ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ രക്ഷാകര പദ്ധതി അനുസ്മരിച്ച് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങൾക്കായി അവിടുന്ന് സ്ഥാപിച്ചു നൽകിയ ആഗോള കത്തോലിക്ക സഭയെയും സഭയെ നയിക്കുവാൻ അങ്ങ് നിയോഗിച്ചിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് കരിയിൽ പിതാവിനെയും എല്ലാ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെയും ഭരണാധികാരികളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയിലും ലോകം മുഴുവനിലും സമാധാനവും ഐക്യവും ശക്തിപ്പെടുത്തുവാൻ അവർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും അവിടുന്ന് കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ഇടവകയുടെ മേൽ ചൊരിയുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ ഇടവകയെ നയിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി ജോസി അച്ഛനെയും സഹവികാരിമാരായ സിബി അച്ഛൻ, ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ബെനസ്റ്റ് അച്ഛൻ എന്നിവരെയും, ഇന്ന് വചനപ്രഘോഷം നടത്തിയ ബോബി അച്ഛനെയും, തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോസാഗർ അച്ഛനെയും ഷിബിൻ അച്ഛനെയും വിവിൻ അച്ഛനെയും എസ് എം എ സിസ്റ്റേഴ്സിനെയും അൽമായ നേതൃത്വത്തെയും അവിടുത്തെ അനുഗ്രഹങ്ങളായി നിറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരമസ്നേഹമായ ദൈവമേ, അവിടുന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അനുയോജ്യമായ കാലാവസ്ഥ നൽകി ഇവിടെ എത്തിച്ചേർന്ന തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായി അങ്ങേ തിരുക്കുമാരൻ്റെ പീഡാസഹന രഹസ്യങ്ങൾ ധ്യാനിക്കുവാനുള്ള അവസരം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
ഇവിടെ കടന്നു വന്ന അങ്ങയുടെ അനുഗ്രഹത്തിനായി യാചിച്ച എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിൽ ഏറ്റവും ഭക്തിസാന്ദ്രവും മനോഹരവുമാക്കി തീർക്കുവാൻ പ്രയത്നിച്ച എല്ലാവരെയും അങ്ങ് കനിവാർന്ന് അനുഗ്രഹിക്കണമേ. ഇവർക്ക് നേതൃത്വം നൽകിയ എല്ലാ കൺവീനർമാരെയും, പാസൽ കൗൺസിൽ, കേന്ദ്ര സമിതി, കൈക്കാരന്മാർ, പള്ളി ശുശ്രൂഷകർ, ഗായക സംഘം, മറ്റ് സഹായികൾ എന്നിവരെയും അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യനായ ദൈവമേ, ഉദിതനായ അങ്ങേ തിരുക്കുമാരനിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ഇന്ന് നടത്തിയ ജ്ഞാനസ്നാന വ്രതവാഗ്ദാനം ഞങ്ങൾക്ക് ഉപകരിക്കുമാറാകണമേ എന്ന്, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾക്ക് സ്വർഗീയ സൗഭാഗ്യം നൽകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ യാചനകൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു വരുന്ന നിയോഗങ്ങളെല്ലാം തമ്പുരാൻ്റെ മുൻപിൽ മൗനമായി കാഴ്ചവയ്ക്കാം. ദൈവമേ, കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. പോഷണികം ഈ കുഞ്ഞു ജീവിതം യോഗ്യമല്ലേലും എൻ നാഥനേകുന്നു. ഉമിള പോൽ ക്ഷണികം ഈ കുഞ്ഞു ജീവിതം യോഗ്യമല്ലേലും എൻ നാഥനേകുന്നു. നിറമിഴി പൂക്കളും നിറയുമീ ചഷകവും, നിറമിഴി പൂക്കളും നിറയുമീ ചഷകവും, യാഗമാക്കി ജീവിതം സ്വീകരിക്കണമേ. കാഴ്ചയായി കാസൈ എന്നെ ഏകുന്നു, ചേർത്തടയ്ക്കുന്നു. കലേവിൻ കരങ്ങളാ സ്വീകരിക്കണമേ, പാലക ഈ പാവിയെ പുണ്യമാക്കണേ. യാഗമാ ശേഖമാ സ്വീകരിക്കണമേ.
സഹോദരരെയും ഞങ്ങളുടെയും നിങ്ങളുടെയും ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. അങ്ങനെ പെസഹ രഹസ്യം വഴി അങ്ങ് സമാരംഭിച്ചത് അങ്ങേ ശക്തിയാൽ ഞങ്ങൾക്ക് നിത്യൌഷിതമായി തീരുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ രാത്രിയിൽ അങ്ങേ മഹാമഹിമയോട് ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉദ്ധാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകരാ, നിറഞ്ഞു മഹിയും നിണ്ടലവും. നിരുപമമങ്ങേ മഹിമകരാ, നിറഞ്ഞു മഹിയും നിണ്ടലവും. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യനുമാ. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. ഈ സമയം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഒരിക്കൽ കൂടി തമ്പുരാൻ്റെ മുൻപിൽ കാഴ്ച വസ്തുക്കളോടൊപ്പം സമർപ്പിക്കാം. വൈദികൻ അപ്പവും വീഞ്ഞും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയും പ്രാർത്ഥനകളോടൊപ്പം ദൈവത്തിലേക്ക് സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവ സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉദ്ധാനം നമുക്ക് നൽകുന്ന ഒരു ചിന്ത എളിമപ്പെടുവാനും കൂടിയാണ്. പത്രോസ് എഴുതിയ ലേഖനം 5:6 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരങ്ങൾക്ക് കീഴേ നമുക്ക് എളിമയോടെ നിൽക്കാം, അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുമെന്ന്. നമുക്ക് എളിമയോടുകൂടെ തമ്പുരാനോട് പ്രാർത്ഥിക്കാം.
എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നോട് പ്രാർത്ഥനകൾ ആവശ്യപ്പെടുന്ന എനിക്ക് ചുറ്റുമുള്ള അയൽക്കാരുടെയും പ്രാർത്ഥനകൾ ഈശോയെ സ്വീകരിക്കണമേ എന്ന് ഈ പ്രാർത്ഥനയോടുകൂടെ സ്തോത്രയാഗ പ്രാർത്ഥനയെ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനെ ഞങ്ങൾ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർബലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ തെറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പിടാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്ക് നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടിടത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക അമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ
ജോസഫ് കരിയിൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദികഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങ് സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായി കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ ദൈവാദാ, നിൻ നാമം പൂജിതമായിരണം, വരണം നിൻ രാജ്യം സ്വർഗത്തിലേ പോ, നിന്നുള്ളം പാരിരുമായിരണം, അന്നന്നോ വേണം ഓരാഹാരം കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ, നീ കനിയേണമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ.
സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണിപ്പോൾ. വൈദികരും സിസ്റ്റേഴ്സും പരിശുദ്ധ കുർബാനയുമായി നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്നതായിരിക്കും. പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അക്രൈസ്തവരായവരും കുമ്പസാരി ചുരുക്കവുമില്ലാത്തവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഒരുക്കമുള്ളവർ ഭക്തിപൂർവ്വം പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഉന്നതങ്ങളിൽ ആകാശവീതിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി അഗ്നിച്ചിറകുള്ള മാലാഖമാർന്നിട്ട് യേശുദേവൻ ഉയർത്തൂ. അത്യുന്നതങ്ങളിൽ ആകാശവീതിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി അഗ്നിച്ചിറകുള്ള മാലാഖമാർന്നിട്ട് യേശുദേവൻ ഉയർത്തൂ. വിശ്വസിക്കുന്നു ഞങ്ങൾ നിന്നിൽ, ആശ്വസിക്കുന്നു ഞങ്ങൾ, വിശ്വസിക്കുന്നു ഞങ്ങൾ ആശ്വസിക്കുന്നു ഞങ്ങൾ.
നിന്റെ സ്നേഹത്തിൻ മുന്തിരി തോപ്പിൽ എന്തുമുറങ്ങുന്നു ഞങ്ങൾ നിന്നിൻ്റെ സ്നേഹത്തിൻ മുന്തിരി തോപ്പിൽ എന്തുമുറങ്ങുന്നു ഞങ്ങൾ നിന്നിൻ്റെ രക്തത്തിൽ മണ്ണിൽ മത്തിൻ്റെ പാപങ്ങളെല്ലാം നീ കഴുകി നിന്റെ രാജ്യം വരേണം മണ്ണിൽ സ്വർഗരാജ്യം വരേണം നിന്റെ രാജ്യം വരേണം മണ്ണിൽ സ്വർഗരാജ്യം വരേണം അത്യുന്നതങ്ങളിൽ ആകാശവീതിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി അഗ്നിച്ചിറകുള്ള മാലാഘമാർന്നിൽക്ക് യേശുദേവൻ ഉയർത്തൂ വിശ്വസിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ നിന്നിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ പ്രപഞ്ചത്തിൽ സ്വർഗീയ സംഗീതം നീ എന്നറിയുന്നു ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സ്വർഗീയ സംഗീതം നീ എന്നറിയുന്നു ഞങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങളിലെന്നും പ്രാർത്ഥിച്ചു നീ തനിയേടമേ നിന്റെ രാജ്യം വരേണം മണ്ണിൽ സ്വർഗരാജ്യം വരേണം നിന്റെ രാജ്യം വരേണം മണ്ണിൽ സ്വർഗരാജ്യം വരേണം അത്യുന്നതങ്ങളിൽ ആകാശവീതിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി അഗ്നിച്ചിറകുള്ള മാലാഘമാർന്നിൽക്ക് യേശുദേവൻ ഉയർത്തൂ വിശ്വസിക്കുന്നു ഞങ്ങൾ പിന്നിൽ ആശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ആശ്വസിക്കുന്നു ഞങ്ങൾ സ്നേഹത്തിൻ മുന്തിരി തോപ്പിൽ എന്നുമുറങ്ങുന്നു ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ മുന്തിരി തോപ്പിൽ എന്നുമുറങ്ങുന്നു ഞങ്ങൾ നിന്റെ രക്തത്തിൽ മണ്ണിൽ മത്തിൻ്റെ പാപങ്ങളെല്ലാം കഴുകി നിന്റെ രാജ്യം വരേണം മണ്ണിൽ സ്വർഗരാജ്യം വരേണം നിന്റെ രാജ്യം വരേണം മണ്ണിൽ സ്വർഗരാജ്യം വരേണം
അത്യുന്നതങ്ങളിൽ ആകാശവീതിയിൽ സ്വർഗീയ ഗീതം മുഴങ്ങി അഗ്നിച്ചിറകുള്ള മാലാഘമാർന്നേക്കെ യേശുദേവൻ ഉയർത്തൂ വിശ്വസിക്കുന്നു ഞങ്ങൾ നിന്നെ ആശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ നിന്നെ ആശ്വസിക്കുന്നു ഞങ്ങൾ അറിയിപ്പുകൾ, വിവാഹപരിചയം, ഇടവക നീലേപ്പറമ്പ്, അബ്രഹാമിൻ്റെ മേഴ്സിയുടെ മകൻ സെബാസ്റ്റ്യൻ ദീപുവും ആലപ്പുഴ രൂപത, ആലപ്പു�ള ബീച്ച് പത്താം പീസ് പള്ളി ഇടവക, പുത്തമ്പറമ്പിൽ ജോസഫിൻ്റെയും ഷീബായുടെയും മകൾ ലിൻഡ മേരിയും തമ്മിൽ, ആലപ്പുഴ രൂപത വെള്ളാപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് അസീസി പള്ളി ഇടവക, കുരിശിങ്കൽ സെബാസ്റ്റ്യൻ്റെയും ഗ്രേസിയുടെയും മകൻ അഭിനം, ഇടവക വലിയ വീട് അലക്സാണ്ടറിൻ്റെയും കൊച്ചുറേസിയുടെയും മകൾ അനസിയും തമ്മിൽ, ഇടവക തെക്കേപ്പറമ്പിൽ മൈക്കിളിൻ്റെയും മേലിക്കുട്ടിയുടെയും മകൻ അരുൺ ജോസഫും, തൃശ്ശൂർ അതിരൂപത ചോർപ്പ് സെൻ്റ് ആൻ്റണീസ് പള്ളി ഇടവക, പടിഞ്ഞാറേ തല രാജൻ്റെയും ഷേർലിയുടെയും മകൾ ജൂലിയറ്റ് രാജനും തമ്മിൽ, ഇടവക ഡെസ്മൻ നൊറോണയുടെയും മറിയത്തിൻ്റെയും മകൻ സഫറിൻ നൊറോണയും, ആലപ്പുഴ രൂപത വെള്ളാപ്പള്ളി സെൻറ്റ് ഫ്രാൻസിസ് അസീസി പള്ളി ഇടവക, ഈഡൻ കുറ്റി സേവ്യർ തോമസ് സേവ്യറിൻ്റെയും എലിസബത്തിൻ്റെയും മകൾ അന്നമ്മ ക്ലീറ്റസും തമ്മിൽ, ഇടവക മൂന്നിടത്തിൽ റെയ്നോൾഡ്സിൻ്റെയും സിനിയുടെയും മകൻ സിനോജി ജോസഫും, ചങ്ങനാശ്ശേരി അതിരൂപത പഴവനങ്ങാടി മാർസ്ലിഹ പള്ളി ഇടവക, കണ്ടത്തിൽ ജോസഫിൻ്റെയും സിന്ധുവിൻ്റെയും മകൾ മഞ്ജു റോസ്ലി ജോസഫും തമ്മിൽ, നെയ്യാറ്റിങ്കര രൂപത നെടുവൻപിള ഹോളി ട്രിനിറ്റി പള്ളി ഇടവക, പ്രേമവില്ലയിൽ ഫിലിപ്പോസിൻ്റെയും പ്രേമയുടെയും മകൻ ജിജോ മോനോം, ഇടവക വടക്കംപറമ്പിൽ ഫ്രാൻസിസിൻ്റെയും കുഞ്ഞുമോളുടെയും മകൾ ഷെൽമി ഫ്രാൻസിസും തമ്മിൽ, ഇടവക കുരിശുപറമ്പിൽ ജോസഫിൻ്റെയും ആഗ്നസ് മേരിയുടെ മേഴ്സിയുടെയും മകൻ അനു ജോസഫും, കൊച്ചി രൂപത അരീപ്പറമ്പ് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവക, അഴീക്കൽ ജോസഫിൻ്റെയും ഷേർലിയുടെയും മകൾ അമലയും തമ്മിൽ, ഇടവക പാനീഴത്ത് ലോറൻസിൻ്റെയും ജാക്കലിൻ്റെയും മകൻ നിഖിലും, ആലപ്പുഴ രൂപത പുത്തൻകാട് പള്ളി ഇടവക, പൊള്ളയിൽ ആൻ്റണിയുടെയും ബെറ്റിയുടെയും മകൾ എലിസബത്തും തമ്മിൽ, ഇടവക പാണാപള്ളി ഡോമിനിക്കിൻ്റെയും മേരിയുടെയും മകൻ ആൻ്റണി സ്വരാജും, കൊച്ചി രൂപത സെൻറ്റ് ആൻ്റണീസ് പാതിര പള്ളി ഇടവക, കടപ്പുറത്ത് തയ്യൽ അഗസ്റ്റിൻ ലിയോണിൻ്റെയും റീത്തയുടെയും മകൾ മേരി ഹെലനും തമ്മിൽ, താമരശ്ശേരി രൂപത ഈസ്റ്റ് ഹിൽ ഫാട്ടിമ മാതാപ്പള്ളി ഇടവക, മഴുവഞ്ചേരി പൗലോസിൻ്റെയും ശോഭയുടെയും മകൻ ബിബിൻ പോളും, ഇടവക തട്ടാമ്പറമ്പിൽ ബേബിയുടെയും ത്രേസ്യയുടെയും മകൾ ബിനിലായും തമ്മിൽ,
ഇടവക വലിയ വീട, ആന്റണിയുടെയും മേരിയുടെയും മകൻ ജോസഫ് ജിനുവും, ആലപ്പുഴ കുമ്മാടി ഹോളി ഫാമിലി പള്ളി ഇടവക, പുത്തമ്പുരക്കല വർഗീസിൻ്റെയും മെരീനയുടെയും മകൾ അലീനയും തമ്മിൽ. മറ്ററിയിപ്പുകൾ, ഇന്നത്തെ ഈസ്റ്റർ ബലിക്ക് നേതൃത്വം കൊടുത്ത സി ബി അച്ഛന, എല്ലാവരുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വചനം പങ്കുവച്ച നമ്മുടെ ഇടവകക്കാരനായ ബോബി അച്ഛനും എല്ലാവരുടെയും നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സഹകാർമ്മികരായിരുന്ന ഷിബിൻ അച്ഛൻ, ബിബിൻ അച്ഛൻ, ജോസ് ആർദർ അച്ഛനും, അച്ഛനധികം പരിചയമൊന്നുമില്ല, ഐ എം എസ്സുകാരനാണെന്നറിയാം. കൊച്ചുരൂപതയിൽ ഐ എം എസ്സുകാരാരുമില്ല. എന്നാൽ ഇന്ത്യൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരംഗമാണ്. ലോകം മുഴുവനും ഐ എം എസ്സുകാരുണ്ട്. എന്നാൽ കൊച്ചുരൂപതയിൽ നിന്ന് ആരുമില്ലാത്തത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെയൊക്കെ ഐ എം എസ്സുകാരെക്കുറിച്ചൊക്കെ ഒന്ന് പറയണം. ഇവിടെ വന്നതിനും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും ആർദർ അച്ഛന് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും മംഗളങ്ങളും നേരുന്നു. വിശുദ്ധവാചാരണത്തിന് നേതൃത്വം നൽകിയ അതുമായിട്ട് സഹകരിച്ചിട്ടുള്ള നിങ്ങളെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ദിവസങ്ങളിൽ അഭിവന്ന പിതാക്കന്മാർ, വൈദികര്, വൈദിക ശ്രേഷ്ഠരൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്നിരുന്നു. അവർക്കെല്ലാവർക്കും ഇടവകയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ ജനറൽ കൺവീനർമാരായിരുന്ന സി ബി അച്ഛനും ബെനസ്റ്റ് അച്ഛനും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സർക്കാരിൻ്റെ സംവിധാനങ്ങളിലുള്ള വിവിധ വകുപ്പുകൾ വളരെ സജീവമായിട്ട് നമ്മളെ സഹായിക്കുവാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജനപ്രതിനിധികളും മാധ്യമ സുഹൃത്തുക്കളും എല്ലാം ഒത്തിരിയേറെ നമ്മളെ സഹായിച്ചു. 12 കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നമ്മുടെ വിശുദ്ധവാരാചരണം നടന്നത്. രൂപസംവിധാനം കൺവീനർ വിൻസ്റ്റൺ പുതുമ്പള്ളി, ആരാധനാക്രമം അലക്സാണ്ടർ വലിയ വീട്, ദീപകാഴ്ച എൻ ഡി സെബാസ്റ്റ്യൻ പള്ളിക തയ്യൽ, പരിസരം ഷിജി നടുവലപ്പറമ്പ്, റിസപ്ഷൻ ജോസഫ് അമ്പലത്തിങ്കൽ, നേർച്ച സ്വീകരണം വർഗീസ് തയ്യൽ, നേർച്ച വിതരണം ഷാജി പറത്തറ വലിയ വീട്, ഐ ടി ആൻഡ് പബ്ലിസിറ്റി കൊച്ചുമോൻ ജോസഫ് പോത്തം തയ്യൽ, രേഷ്മ കല്ലുപുരക്കല്, പ്രഥമ ചികിത്സ ടോണി പള്ളിപ്പറമ്പിൽ, ട്രാഫിക് ജോണി കറുകപ്പറമ്പിൽ, നേർച്ചകഞ്ഞി മനോജ് പള്ളിപ്പറമ്പിൽ, ടാക്സി അഭിലാഷ് കിറക്കപ്പറമ്പിൽ. അതുപോലെ തന്നെ ഈ കമ്മിറ്റികളുടെ ജോയിൻ്റ് കൺവീനർമാർ, അംഗങ്ങൾ ഒത്തിരിയേറെ ദിവസങ്ങളായിട്ട് വിശുദ്ധവാര ആചരണത്തിനായിട്ട് ബുദ്ധിമുട്ടുന്നു. അവർക്കെല്ലാവർക്കും ഇടവയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൈക്കാരന്മാരായിരുന്ന മാട്ടിൻ കടപ്പുറത്ത് തയ്യൽ, ജോർജ് ചെറുതയ്യൽ, ജോൺകുട്ടി പള്ളിപ്പറമ്പിൽ, പാസ്ല കൗൺസിൽ സെക്രട്ടറി തങ്കച്ചൻ പുത്തമ്പറമ്പിൽ, കേന്ദ്രസമിതി കൺവീനർ വർഗീസ് തീയശ്ശേരി, സെക്രട്ടറി രാജു കുറത്തുപറമ്പ്, ഖജാൻജി സാബു വടശ്ശേരി, പാസ്ല കൗൺസിൽ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ ദശരേര് ഫിജോ ഫ്രാൻസിസ് മൂന്നാറ്റുമുഖത്ത്, കുടുംബ യൂണിറ്റ് ബ്ലോക്ക് കൺവീനർമാർ, അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾ, പന്തൽ നേർച്ചക്കഞ്ഞിക്കുള്ള അരി, പൂപ്പന്തലിന് വേണ്ടിയിട്ടുള്ള പൂക്കൾ, തൈര്, മാങ്ങ, അതിനാവശ്യമായിട്ടുള്ള പല വ്യഞ്ജനങ്ങൾ എന്നിവ നൽകിയ കുഞ്ഞുമോൻ ലാലച്ചൻ ഉർമീസ് മേച്ചേരി കുടുംബത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നോട്ടീസ് സ്പോൺസർ ചെയ്ത ഡി സി മിൽ ഉടമ ഡെന്നീസ്,
സി പി ജോസഫ് ചെറലാത്ത്, പൂക്കൾ സ്പോൺസർ ചെയ്തവർ, സാമ്പത്തികമായിട്ട് മറ്റു രീതിയിൽ സഹായിച്ചവർ എന്നിവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു. കപ്പ്യാർ ജോൺ, ഡാർവിൻ, ഫ്രാൻസിസ് വലിയ വീട്, റാഫി സർ വടക്കംപറമ്പിൽ, പ്രോ ക്ലേസിയ പൊന്തിഫീച്ചേ തങ്കച്ചായൻ ജോസി വെളിയിൽ, ദർശന സമൂഹം ഗായക സംഘത്തിന് നേതൃത്വം നൽകിയ ജയ് ജി ബിനോ, സ്റ്റാൻലി സാർ പൂങ്കാവ്, മറ്റ് കൊയർ അംഗങ്ങൾ, സംഘടനാ അംഗങ്ങൾ, ജാക്സന് നേതൃത്വത്തിലുള്ള ഡെക്കറേഷൻ ടീം, തിരുക്കർമ്മങ്ങൾ ഓൺലൈനിൽ നൽകിയ ട്രിയം ടീമും ശബ്ദവും വെളിച്ചവും നൽകിയ അമൽ സൗണ്ട്, ഈ ദിവസങ്ങളിൽ ദാഹജലവും വെളിച്ചവും അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യമൊരുക്കിയ സംഘടനകൾ, വീട്ടുകാർ, വ്യക്തികൾ, പള്ളിമേടയിൽ ഭക്ഷണമൊരുക്കിയ ഗ്രേസി, തിരുക്കർമ്മങ്ങൾ സഹായിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സെമിനാരി വിദ്യാർത്ഥികൾ, അൾത്താര ബാലക സംഘം അതിന് നേതൃത്വം നൽകിയ സിസ്റ്റർ ലൗറ സിറാജ്, രണ്ട് കുരിശിൻ്റെ വഴികളാണ് ഈ വർഷം പുതുതായിട്ട് നമുക്ക് വേണ്ടി രചിച്ചത്. പെസഹ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചത്തേക്കും വേണ്ടിയിട്ട് രചിച്ച ജെയിൻ തോമസ്, ഷാജു ആൻ്റണി, സംഗീതം നൽകിയ ഗൗതം വിൻസെൻ്റ്, സ്റ്റാൻലി പൂങ്കാവ് എന്നിവർക്കുമായിട്ട് നന്ദി പറയുന്നു. നമ്മുടെ പള്ളിയിലുള്ള എല്ലാ രൂപങ്ങളും, പ്രത്യേകിച്ച് റോസറി പാർക്കിലെ രൂപങ്ങൾ, പെയിൻ്റ് ചെയ്ത കാട്ടിപ്പറമ്പ് ജോണിക്കും കുടുംബത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കുരിശിൻ്റെ വഴിക്ക് നേതൃത്വം നൽകിയ ബ്ലോക്കുകൾ, പ്രത്യേകിച്ച് പാതിരാപ്പള്ളി ഇടവക, തുമ്പോളി ഇടവക വികാരിമാർക്കും അതിനോട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ആരെയെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ സ്മരിക്കുന്നു, ഓർക്കുന്നു. ആരെയും മനഃപൂർവ്വം വിട്ടതല്ല, മറന്നുപോയതായിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഇത്തരണത്തിൽ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത ഞായറാഴ്ച, പുതു ഞായറാഴ്ച കരുണയുടെ കർത്താവിൻ്റെ തിരുനാളാണ്. അതിനൊരുക്കമായിട്ടുള്ള നവേന പ്രാർത്ഥനകൾ നാളെ തുടങ്ങുന്നു. നാളെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 കുർബാനയും കരുണയുടെ കർത്താവിൻ്റെ തിരുനാളിൻ്റെ ഒരുക്കമായ നവേന പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. സാധിക്കുന്ന എല്ലാവരും അതിൽ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇനി 8 കുർബാന മാത്രമേ ഇന്ന് ഉണ്ടായിരിക്കുകയുള്ളൂ, വൈകുന്നേരം കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. അവസാന പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈശോയുടെ ഉദ്ധത രൂപമായിട്ട് പ്രദക്ഷിണമുണ്ടായിരിക്കും. കത്തിച്ചുതിരികളുമായിട്ട് അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉദ്ധാന മഹോത്സവത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട ബനസ്റ്റച്ചൻ നമുക്ക് വേണ്ടി ഒത്തിരി സേവനം ചെയ്യുന്നു. ദൈവമിനി അച്ഛനെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ, അച്ഛന് ആത്മീയമായിട്ട് ഒത്തിരി കൃപകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉദ്ധാനത്തിൻ്റെ പ്രതീകമായ പെസഹാതിരി തെളിച്ചു കഴിഞ്ഞു. ഈ പ്രകാശം സ്വീകരിച്ച് നമുക്ക് നമ്മുടെ ഭവനങ്ങളിലും ജോലി ചെയ്യുന്നിടങ്ങളിലും നാം കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കും ഈ പ്രകാശം പകർന്ന് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്ദേശം നമുക്ക് ഏവർക്കും നൽകാം. ദൈവം അതിന് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹത്തിൻ്റെ ചൈതന്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങനെ പെസഹ രഹസ്യങ്ങളാൽ പരിഭൂഷിതരായവരെ അങ്ങേ കാരുണ്യത്താൽ ഏകമനസ്സരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ശിരസ് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സർവശക്തനായ ദൈവം, ഈ പെസഹ മഹോത്സവ ദിനത്തിൽ അവിടുത്തെ കാരുണ്യത്താൽ നിങ്ങൾ അനുഗ്രഹിക്കുകയും
പാപത്തിന്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. തന്റെ ഏകസുതന്റെ ഉത്ഥാനത്താൽ നിത്യജീവിതത്തിലേക്ക് നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം അമർത്യതയുടെ സമ്മാനങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ. കർത്താവിന്റെ പിടാസഹന ദിനങ്ങൾ കഴിഞ്ഞ് പെസഹാ മഹോത്സവത്തിന്റെ സന്തോഷം ആഘോഷിക്കുന്ന നിങ്ങൾ അവിടുത്തെ സഹായത്താൽ നിത്യാനന്ദത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹോത്സവങ്ങളിലേക്ക് ആഹ്ലാദഭരിതരായി എത്തിച്ചേരുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. Thank you.
പ്രിയനാഥൻ മഹത്വമിൽ തനുവിനേകും നവോദ്യമാം കവിയാരോ എന്നെണീക്കും രോഗത്തിൻ മരണത്തിൽ വിഷമുള്ളുകൾ ഇനി എന്നെ അന്ത്യമായി തകർക്കുകയില്ല രോഗത്തിൻ മരണത്തിൽ വിഷമുള്ളുകൾ ഇനി എന്നെ അന്ത്യമായി തകർക്കുകയില്ല കർത്താവിനെ മഹത്വ രാജാവിനെ ഉയർത്തെണീത്ത യേശുവിനെ എന്റെ കൺമുന്നിൽ ഞാനെന്നും കാണുന്നു ഇന്നിലാനന്ദ ഗാനങ്ങൾ നിറയുന്നു എന്റെ കൺമുന്നിൽ ഞാനെന്നും കാണുന്നു ഇന്നിലാനന്ദ ഗാനങ്ങൾ നിറയുന്നു Thank you.
കല്ലറമിന്നുന്നോ മഹിമയുടെ നാഥനുയർത്തുന്നു മുറിവുകളാൽ മൂടിയ മേനീതാ നിറപോലും പ്രഭയിൽ മുഴുകുന്നു മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ നിന്നി വിളങ്ങുന്നു ൂടിയ മേനീതാ നിറവോയും
ശ്രമം